കേരള ബാങ്ക് എ ടി എം തട്ടിപ്പിൽ പ്രതികളുടെ മൊഴി പുറത്ത്. തട്ടിയ പണം ബിറ്റ്കോയിനാക്കി മാറ്റിയെന്ന് പ്രതികൾ പറഞ്ഞു. ബാങ്ക് ഇടപാടുകൾ സംശയം ഉണ്ടാക്കുമെന്നതിനാലാണ് ബിറ്റ്കോയിൻ ഇടപാടുകൾ നടത്തിയത്. ബാങ്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ പണം തട്ടിയെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അന്വേഷണം ഉത്തരേന്ത്യയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. മുഖ്യപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. കേരള ബാങ്ക് എ ടി എം തട്ടിപ്പിന് കാരണമായത് ബാങ്കിന്റെ തന്നെ വീഴ്ചയെന്ന് തട്ടിപ്പ് നടത്തിയ പ്രതികൾ നേരത്തെ മൊഴി നൽകിയിരുന്നു. ബാങ്കിന്റെ എ ടി എം മെഷീനുകൾ ചിപ്പ് കാർഡ് റീഡ് ചെയ്യുന്നവയല്ലെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് കേരള ബാങ്ക് എ ടി എം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മനസ്സിലായത്. ചിപ്പ് കാർഡ് റീഡ് ചെയ്യാത്ത ബാങ്കിന്റെ എ ടി എം മെഷീനിൽ മാഗ്നറ്റിക് സ്ട്രിപ്പ് മാത്രമുള്ള സുരക്ഷ ഉറഞ്ഞ എ ടി എം കാർഡുകളും ഉപയോഗിക്കാമെന്ന് പ്രതികൾ പറഞ്ഞു. ഈ സുരക്ഷാ വീഴ്ച മറയാക്കിയാണ് പ്രതികൾ പണം തട്ടിയത്. റിസർവ് ബാങ്ക് 2019 മുതൽ ഇ എം വി ചിപ്പ് ഉപയോഗം നിർബന്ധമാക്കിയിരുന്നു. ബാങ്കിന്റെ സെർവർ തകരാർ കാരണം ഒരു മാസമായിട്ട് പണം നഷ്ടമായത് ബാങ്ക് അറിഞ്ഞിരുന്നില്ല. ഇത് കാരണം കൂടുതൽ പണം നഷ്ടമായോ എന്നും സൈബർ പോലീസ് സംശയിക്കുന്നുണ്ട്. കുറച്ചുനാൾ മുൻപാണ് കേരള ബാങ്കിന്റെ തിരുവനന്തപുരം, കോട്ടയം, കാസർഗോഡ് ജില്ലകളിലെ എ ടി എമ്മുകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നത്. 3 എ ടി എമ്മുകളിൽ നിന്നായി 2.66 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട നെടുമങ്ങാട് എ ടി എമ്മുകളിൽ നിന്നായിരുന്നു. വ്യാജ എ ടി എം കാർഡ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.